നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ഭാരത് ജോഡോ യാത്ര എറണാകുളം ജില്ലയിലെത്തിയതോടെ വിവാദങ്ങളോട് വിവാദങ്ങളാണ് ഇപ്പോഴുണ്ടായ പുതിയ വിവാദം ജാഥയെ വരവേൽക്കാനുള്ള കോൺഗ്രസ് പ്രവർത്തകർ പാദകൾക്ക് ഇരുവശവും കൊടിതോരണങ്ങൾ കെട്ടിയപ്പോൾ സംഭവിച്ച അബദ്ധമാണ് ചർച്ചയാകുന്നത് സിഐടിയുവിന്റെ കൊടിമരത്തിൽ വരെ കോൺഗ്രസിന്റെ പതാക കെട്ടിയിട്ടുണ്ട് ആലുവ പച്ചക്കറി മാർക്കറ്റിലാണ് സംഭവം സാധാരണ ഇത്തരം സംഭവങ്ങളെ വളരെ വൈകാരികമായി കാണുന്ന സിപിഎം പക്ഷേ ഇക്കുറി കോൺഗ്രസിനെ പരിഹസിക്കുകയാണ് ഇത് അന്യസംസ്ഥാന തൊഴിലാളികളെ പണിയേൽപ്പിച്ചതുകൊണ്ട് സംഭവിച്ച അബദ്ധമാണെന്നാണ് സിപിഎം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് സംഭവത്തിൽ കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ട് സിപിഎം എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം കെ എസ് അരുൺകുമാറും രംഗത്തെത്തി ഫേസ്ബുക്കിൽ കൊടിയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് അരുൺകുമാറിന്റെ പരിഹാസം ഭായിമാരെ ഏൽപ്പിച്ചാൽ ഇങ്ങനെ ഇരിക്കും ജോഡോ യാത്രയ്ക്ക് കൊടി കെട്ടാൻ ഏൽപ്പിച്ച കരാറുകാരായ ഭായിമാർ ആലുവ പച്ചക്കറി മാർക്കറ്റിൽ സിഐടി കൊടിവരത്തിൽ കോൺഗ്രസിന്റെ കൊടി കെട്ടിയിരിക്കുന്നു എന്തല്ലേ എന്ന അടിക്കുറിപ്പോടെയാണ് അരുൺകുമാർ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് അരുൺകുമാറിനെയും അന്തംഗമികളെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പരിഹാസമായി കാണാൻ കാരണം അവർ ഭായി ഭായിയാണല്ലോ കേരളത്തിലാണെങ്കിലും കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്നുണ്ടെങ്കിലും കേന്ദ്രത്തിലും ബിജെപിക്കെതിരെയുള്ള എല്ലാ പരിപാടിയിലും ഭായി ഭായിമാരാണ് സിപിഎമ്മും കോൺഗ്രസും ഒക്കെ മാത്രമല്ല മതേതരത്വം പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ന്യൂനപക്ഷ വോട്ടുകളുടെ കാര്യത്തിൽ മത്സരിക്കുന്നവരാണ് മാത്രമല്ല അതിലും അപ്പുറം രാഹുൽ ഗാന്ധിയുടെ യാത്രയെ യാതൊരു തടസ്സവും കൂടാതെ രാഹുൽ ഗാന്ധിക്ക് യാത്ര ചെയ്യാനുള്ള അവസരം കൊടുക്കണമെന്നും പരിഹസിക്കരുതെന്നും പൊളിറ്റ് ബ്യൂറോ അംഗം വരെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം സിഐടിയുവിന്റെ കൊടിമരത്തിൽ കൊടി കെട്ടിയതിനെ പരിഹസിക്കുന്ന സിപിഎമ്മുകാർ പക്ഷെ ഗൗരവത്തോടെ കാണുന്നത് വീരസവർക്കറുടെ ചിത്രം പോസ്റ്ററിൽ പതിച്ചതാണ് അത് വലിയ പ്രശ്നമായിട്ടാണ് ഉയർത്തിക്കാട്ടുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സവർക്കർ എന്ന് പറയുന്നതിൽ വലിയ ബുദ്ധിമുട്ടുള്ളവരാണ് ഇവർ കാരണം സവർക്കറെ എന്നും സംശയത്തിന്റെ നിഴൽ നിർത്താനും സവർക്കറെ ഗാന്ധിവധത്തിന്റെ പേരിലുമൊക്കെ ആക്രമിക്കാനുമാണ് സിപിഎം എപ്പോഴും ശ്രമിക്കാറുള്ളത് ഗാന്ധിവധത്തിൽ ഒരു പങ്കുമില്ല എന്ന് കണ്ട് സവർക്കറെ കുറ്റവിമുക്തനാക്കിയതാണ് എന്ന് പറയുമ്പോഴും എപ്പോഴും സവർക്കറുടെ മേൽ കൊലപാതകം കെട്ടിവെക്കാനുള്ള ശ്രമം ഗാന്ധിജിയെ കൊന്നത് സവർക്കറാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നു അങ്ങനെയെങ്കിൽ വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആ കൊലയാളിയായി തന്നെയല്ലേ കാണേണ്ടത് എന്ത് മാനദണ്ഡത്തിന്റെ പേരിലാണ് കോടതി വെറുതെ വിട്ട ഒരു കേസിൽ പിണറായി വിജയൻ ഒരു നീതിയും വീരസവർക്കർക്ക് മറ്റൊരു രീതിയും എന്നത് ചിന്തനീയമല്ലേ കേരളത്തിലെ അവസ്ഥ ഇതുതന്നെയാണ് എന്നാൽ കോൺഗ്രസ്സുകാരും ഇപ്പോൾ വിരളി പൂണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ ഐ എൻ ടി യു സിക്കാരനെ പുറത്താക്കുന്നു അയാൾക്ക് പറ്റിയ അബദ്ധമാണെന്ന് അയാൾ വിശദീകരിക്കുന്നു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ കോൺഗ്രസ്സുകാരന്റെ ചിത്രം മാത്രമേ വരാൻ പാടുള്ളൂ എന്നുണ്ടോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരുടെയും ചിത്രം അവിടെ ഉണ്ടാകാം അത്തരത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ച ആൾ തന്നെയാണ് സവർക്കർ അതുകൊണ്ട് തന്നെയാണ് സവർക്കർ അതിനുശേഷവും സവർക്കർ ജയിലിൽ ആന്തമാൻ ജയിലിൽ തടവിൽ കിടന്നതടക്കമുള്ള കഥകൾ പുറത്തു വന്നിട്ടുണ്ട് അതിനുശേഷം കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ കണ്ടു അദ്ദേഹം പിന്നീട് ഒന്നും ചെയ്തില്ല പിന്നീട് ദേശീയത പ്രചരിപ്പിക്കുകയായിരുന്നില്ലേ ചെയ്തിരുന്നതെന്ന് ഒരു ആങ്കർ ചോദിക്കുന്നു അദ്ദേഹം പിന്നെ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ദേശീയത പ്രചരിപ്പിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തപ്പോഴും ഈ ദേശീയതയല്ലേ ഉണ്ടായിരുന്നത് രാജ്യത്തിന് വേണ്ടി നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ലേ നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ലേ നമ്മൾ പൊരുതിയത് അതല്ലേ ദേശീയത അതിനും അപ്പുറം എന്താണ് വീരസവർക്കർ ചെയ്യേണ്ടിയിരുന്നത് ഏതായാലും ഇന്ദിരാഗാന്ധി അടക്കമുള്ളവർ വീരസവർക്കറുടെ പേരിൽ തപാൽ സ്റ്റാമ്പ് പോലും ഇറക്കിയപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇതിന് മറുപടി പറയേണ്ടതാണ് എന്തുകൊണ്ടാണ് വീരസവർക്കറെ ഇപ്പോൾ ആ ഫ്ലക്സിൽ നിന്നും ഒഴിവാക്കിയതും ആ ഫ്ലക്സിൽ ഗാന്ധിജിയുടെ ചിത്രം വരച്ച് ചേർത്തതും ഒക്കെ എന്നുള്ളതും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്.